നമസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് വളരെ ചില കാര്യങ്ങളിൽ മാത്രം, ചില അപൂർവ വസ്തുതകളിൽ മാത്രമാണ് പ്രശ്നപരിഹാരത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉടലെടുക്കുന്നത്. ജനീവയുടെ ഏറ്റവും നിർണായകമായ, ലോകം തന്നെ അംഗീകരിച്ച മനുഷ്യാവകാശ കൗൺസിൽ ഇത്തരം നിർണായക നടപടി എടുക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും പൗരത്വ നിയമ ഭേദഗതി ഒരു വിഭാഗത്തിനെയോ അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒരു രീതിയിലും ഉണ്ടാക്കപ്പെടുന്നില്ല എന്നുള്ള വ്യക്തമായ ധാരണ തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ യു എൻ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ മറ്റുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കപ്പെടണം എന്നുള്ള അഭ്യർത്ഥനയും ഇതിനോടകം വ്യവസ്ഥിതി ചെയ്തിരിക്കുകയാണ്. സി എ എക്ക് എതിരായ കേസിൽ കക്ഷിയാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ യു എൻ എച്ച് ആർ സി സുപ്രീം കോടതിയിൽ ഇടപെടൽ അപേക്ഷയായി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഉതകുന്ന കാര്യമാണ്. ഭരണഘടനയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭേദഗതി ഉണ്ടാക്കാൻ ഇന്ത്യയിൽ പാർലമെന്റിനാണ് പരമാധികാരം. ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ യൂണിയൻ ലെജിസ്ലേച്ചറിന് നിർണായകമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കാനും അവലംബിക്കാനുമുള്ള അധികാരം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് പൗരത്വം നേടാനുള്ള ജനങ്ങളുടെ അവകാശത്തിൽ വിവേചനം സൃഷ്ടിക്കും എന്നുള്ള യു എൻ ഹൈക്കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് വക്താവിന്റെ പ്രതികരണത്തെയാണ് ഇന്ത്യ ശക്തമായി എതിർത്തിരിക്കുന്നത്. ഒപ്പം എല്ലാ കുടിയേറ്റക്കാർക്കും അവരുടെ കുടിയേറ്റ പദവിക്ക് അതീതമായി ബഹുമാനവും സംരക്ഷണവും മനുഷ്യാവകാശങ്ങളും ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വക്താവ് കൂട്ടിച്ചേർത്തിരുന്നത്. ഇതിനെതിരെ ആണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്കെതിരെ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ ഏതാനും ചില രാജ്യങ്ങൾ നീങ്ങുകയാണ്. ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. ഇന്ത്യൻ മണ്ണ് സന്ദർശിക്കാൻ, പ്രത്യേകിച്ചും കശ്മീരിന്റെ പ്രത്യേക ഭരണഘടന അനുച്ഛേദം റദ്ദാക്കിയപ്പോൾ ഇതുപോലെ ഗ്രൂപ്പായ സന്ദർശനങ്ങൾ വിദേശ നാടുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഉൾപ്പെടെയുള്ള സന്ദർശനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ വ്യക്തമായ ഒരു അവലംബം തന്നെയാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെയും ഒക്കെ ശക്തമായ നിലപാട് ഇന്ത്യക്ക് വിരുദ്ധമല്ല, ഇതൊരു തെറ്റിദ്ധാരണ പടർത്തുന്ന നടപടി മാത്രമാണെന്ന് നേരത്തെ തന്നെ ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ നിലപാടുകളിൽ വ്യക്തത വരുത്തുകയും ചെയ്ത ഒരു വിഷയം തന്നെയാണിത്. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഉതകുന്ന കാര്യമായതിനാൽ മറ്റ് സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് നിലവിൽ ഭരണഘടനയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യമാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.